കെഎസ്ആർടിസിയുടെ പമ്പ സ്പെഷ്യൽ സർവീസുകളുടെ ഹബ്ബായി പത്തനംതിട്ട സ്റ്റാൻഡ് ഇന്നു മുതൽ പ്രവർത്തിക്കും. ശബരിമല തീർത്ഥാടകരുടെ യാത്രാ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന പദ്ധതി മതിയായ ആസൂത്രണം ഇല്ലാത്തതിനാൽ തീർത്ഥാടകരെ കൂടുതൽ വലയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത്. പ്രധാന ഇടത്താവളമായ നിലയ്ക്കലെ തിരക്ക് കുറയ്ക്കാനും ഭക്ഷണത്തിനും വിശ്രമത്തിനും തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനുമാണ് പത്തനംതിട്ടയെ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പമ്പാ ബസ്സുകൾ പത്തനംതിട്ട വരെയാകും സർവീസ് നടത്തുക. തീർത്ഥാടകർ പത്തനംതിട്ടയിലിറങ്ങി ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം അതേ ടിക്കറ്റ് ഉപയോഗിച്ച് പമ്പയ്ക്കുള്ള ചെയിൻ സർവീസിൽ യാത്ര തുടരാം. പത്തനംതിട്ടയിലിറങ്ങുന്ന തീർത്ഥാടകർക്ക് 4 മണിക്കൂർ വരെ ഭക്ഷണത്തിനും വിശ്രമത്തിനും സമയമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുന്ന ചെയിൻ സർവീസുകൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തില്ല. പുതിയ നടപടി തീർത്ഥാടകരെ വലയ്ക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ചെറിയ കുട്ടികളെയും പ്രായമായവരെയും കൊണ്ടെത്തുന്ന തീർത്ഥാടകർക്ക് ബസ്സുകൾ മാറിക്കയറുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന തീർത്ഥാടകർ അധികവും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പമ്പയ്ക്ക് ബസ് കയറുന്നത്. അവർക്ക് പത്തനംതിട്ടയിലിറങ്ങി അടുത്ത ബസ് കയറുന്നത് പ്രയാസമുണ്ടാക്കും. നിർമ്മാണം പൂർത്തിയാവാത്ത പത്തനംതിട്ട KSRTC ടെർമിനലിൽ നിന്നാണ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാനൊരുങ്ങുന്നത്. ഇവിടുത്തെ അസൗകര്യങ്ങളും തീർത്ഥാടകരെ വലയ്ക്കും. അന്യസംസ്ഥാന തീർത്ഥാടകർക്കടക്കം ഇന്നാരംഭിക്കുന്ന പുതിയ നടപടി എങ്ങനെ സ്വീകാര്യമാവുമെന്നാണ് അറിയേണ്ടത്. ജനം, പത്തനംതിട്ട.